ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫ് ബി ട്രാവലേഴ്സ്. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുമ്പോൾ ഇതുവരെ കോവിഡ് ബാധിക്കാത്ത ഒരു പഞ്ചായത്തുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. അതും ഇടുക്കി ജില്ലയിലെ ഗോത്രവർഗ പഞ്ചായത്ത് ഇടമലക്കുടിയാണ് ആ പഞ്ചായത്ത്. കോവിഡ് എന്ന മഹാമാരി ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൃത്യമായ ക്വാറന്റൈനിലൂടെയാണ് അവർ ശരിക്കും ഈ രോഗത്തെ അകറ്റി നിർത്തുന്നത്. കോവിഡ് പോരാട്ടത്തിന് നമുക്ക് മാതൃകയാക്കേണ്ട ഒരു പഞ്ചായത്താണ് ഇടമലക്കുടി. കഴിഞ്ഞ 1.5 വർഷമായി ഇടമലക്കുടിയിലുള്ള 3000 പേർ കോവിഡിനെ അകറ്റി നിർത്തുന്നു. മൂന്നാറിനെ ആശ്രയിച്ചാണ് ശരിക്കും ഇവരുടെ ജീവിതങ്ങൾ കഴിഞ്ഞുകൂടുന്നത് തന്നെ. റേഷൻ ഒഴികെയുള്ള ബാക്കി അവശ്യ സാധനങ്ങളെല്ലാം ജീപ്പ് വിളിച്ചു പോയി മൂന്നാറിൽ നിന്നും കൊണ്ടുവരികയാണ് പതിവ്. കോവിഡ് കാലത്ത് ഈ പതിവ് വേണ്ടെന്ന് നാട്ടുകൂട്ടം കൂടി തീരുമാനിച്ചു. പകരം ഒരാൾ പോയി സാധനങ്ങൾ വാങ്ങും. സാധനങ്ങൾ വാങ്ങി വരുന്നയാൾ 2 ആഴ്ച കർശനമായ നിരീക്ഷണത്തിൽ പോകും. ഇതുപോലെയുള്ള ചിട്ടയായ ക്വാറന്റൈനും അതുപോലെയുള്ള ആ ഒരു സാമൂഹിക അകലവും അങ്ങനെയുള്ള എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ടും ഇടമലക്കുടി പഞ്ചായത്തിൽ കോവിഡ് എന്ന മഹാമാരിക്ക് കടന്നു ചെല്ലാൻ പറ്റത്. അത്ര കർശനമായ ക്വാറന്റൈനിലൂടെയും ശ്രദ്ധയിലൂടെയുമാണ് അവർ ഈ കോവിഡ് കാലഘട്ടം കഴിച്ചുകൂട്ടിയത്. ലോകം മുഴുവൻ കൊറോണയിൽ ഉറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഒരാൾക്ക് പോലും കോവിഡ് പോസിറ്റീവ് അല്ലാത്ത ഏക പഞ്ചായത്തായി നമ്മുടെ അതും കൊച്ചു കേരളത്തിൽ ഒരു മാതൃകയെ മാറിയിരിക്കുകയാണ് ഇടമലക്കുടി പഞ്ചായത്ത്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്ത് കൂടിയാണ് ഈ ഇടമലക്കുടി എന്ന് പറയുന്നത്. ആധുനിക സൗകര്യങ്ങളോ ഭക്ഷണശീലങ്ങളോ ഇല്ലാത്ത ഇവർക്ക് ആധുനിക രോഗങ്ങളും ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 26 കുടികളിലായി 3000 താമസക്കാരാണ് ഇടമലക്കുടി പഞ്ചായത്തിലുള്ളത്. സാധാരണയായി ഇവർ പച്ചമരുന്നുകളെയാണ് കൂടുതലായും ആശ്രയിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതലായും അവരുണ്ടാക്കി നട്ടു വളർത്തുന്ന പച്ചക്കറിയും സാധനങ്ങളുമാണ് മെയിനായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് ശരിക്കും മാർക്കും തന്നെ പ്രവേശനം കോവിഡ് കാലത്തൊന്നല്ല, അല്ലാതെയും ഒരിക്കൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറന്മാർക്ക് മാത്രമാണ് അങ്ങോട്ട് പ്രവേശനമുള്ളത്. ഈ കോവിഡ് കാലത്ത് ആർക്കും തന്നെ പ്രവേശനമില്ല, എല്ലാവർക്കും തന്നെ അവിടെ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. കോവിഡ് രൂക്ഷമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർ ശരിക്കും അതിന് പ്രതിരോധിക്കാനെന്ന വേണം പഞ്ചായത്തിൻ്റെ വഴികളിലെല്ലാം പഞ്ചായത്തിൽ നിന്നുള്ള നാട്ടുകൂട്ടത്തിൽ ആൾക്കാരെല്ലാം കാവൽ നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുറമേ നിന്നുള്ള ആൾക്കാരുമായിട്ട് യാതൊരു സമ്പർക്കമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടമലക്കുടി പഞ്ചായത്തുകാർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ കോവിഡിൽ നിന്നും മുക്തമായിരിക്കുന്നത്. ഇടമലക്കുടി എന്ന മനോഹരമായ ആ ഗ്രാമത്തിലേക്ക്, ആ കൊച്ചു ഗോത്രവർഗ പഞ്ചായത്തിലേക്ക് പോകുവാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി. അവിടെ 2 ദിവസം സ്റ്റേ ചെയ്യാനുള്ള താമസിക്കാനുള്ള സൗകര്യങ്ങളും താമസിക്കാനുള്ള സാഹചര്യവും ഉണ്ടായി. അപ്പോൾ ഞാൻ എടുത്ത ഒരു വീഡിയോ അവിടുത്തെ അനുഭവങ്ങളും അവിടുത്തെ ആദിവാസികളുടെ ജീവിത ശൈലികളും അവിടുത്തെ പ്രദേശങ്ങളും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഞാൻ ഒട്ടും തന്നെ കളയാതെയാണ്, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാതെയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ അല്പം താമസം കൂടുതൽ മിനിറ്റ്സ് കൂടുതലുള്ളതാണ്. ഏകദേശം 1 മണിക്കൂറോളം വരുന്ന ഒരു വീഡിയോ ആണ്. കാരണം അവിടെ എപ്പോഴും ആൾക്കാർക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലാത്തതിനാൽ എനിക്ക് കിട്ടിയ വീഡിയോകൾ, ഞാൻ ചെയ്ത എടുത്ത വീഡിയോകൾ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തേക്കുകയാണ്. എൻ്റെ ഇടമലക്കുടിയിലെ അനുഭവങ്ങളിലെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ എല്ലാം ആ വീഡിയോ കണ്ട് അവരുടെ അനുഭവങ്ങളും ആ പ്രദേശത്തിൻ്റെ ഭംഗിയും അവരുടെ ആദിവാസികളുടെ ജീവിതശൈലിയും അവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം ഒന്ന് കാണാൻ പറ്റുന്നവർ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. എത്ര വയസ്സായി? പാട്ട് പാടി. എത്ര വയസ്സായി? പാട്ട് പാടുവോ? പാട്ട് പാടുവോ? ആ പാട്ട് പാടിക്കേ. എത്ര വയസ്സായി? 4 വയസ്സായോ? വെരി ഗുഡ്. പാട്ട് പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് പാട്ട് ടീച്ചർ പാട്ട് പാട്ട് ടീച്ചർ പാടി. ടീച്ചർ പാടി. ടീച്ചറെ ടീച്ചർ പാട്ട് പാടിക്കേ. പാടി. കാത്താരേ നീയെ വിടുന്ന
അങ്ങേമാല ചെറുവീണാങ്ങൊരു പുഴയോടെ കണ്ണായി വിരിയുന്നു, പുഴയോടെ കണ്ണായി വിരിയുന്നു. ഇത്തിരി നേരം നിൽക്കാമോ എന്നോടത്ത് കളിക്കാമോ, ഇത്തിരി നേരം നിൽക്കാമോ എന്നോടത്ത് കളിക്കാമോ. നമ്മളൊരു കട്ട ഓഫ് റോഡ് സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു ഒറ്റ വളവിലും നമ്മൾ വളവുകളൊന്നും തിരിയത്തില്ല. കട്ട ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓഫ് റോഡാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ഒരു കിടങ്ങും. വലിയ പാറയുടെ മുകളിൽ കൂടി ചാടി ഇറങ്ങി കല്ലുകൾ തെന്നി മാറി പോകുന്ന രീതിയിലുള്ള കട്ടറോഡ്. ഒരു രക്ഷയുമില്ല. അതുപോലെ ഡ്രൈവ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ ഓർത്ത് പോകും. ആ പാറപ്പുറത്തോടെ ചാടി വരുന്ന കണ്ട നമുക്ക് പേടിയാവില്ലേ? എന്ത് ഈ എന്ത് ഓഫ് റോഡാണ്, ഇങ്ങനെയൊക്കെ ഓടിക്കണേ എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചു പോകും. എന്തൊക്കെ ഓഫ് റോഡ്, എന്തൊക്കെ ബോഡി പെയിൻ, എന്തൊക്കെ മേല് വേദന, എങ്ങനെയൊക്കെ തിരിഞ്ഞാലും ഇതൊക്കെ യാത്രകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും കേട്ടോ. അതൊരു ഖരമാണ് നമ്മുടെ. കാരണം ഇത്രയും ഓഫ് റോഡ് നിറഞ്ഞ വഴികളിലൂടെ അതും കൊടും കാടിനുള്ളിലൂടെ നമ്മളിങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാണിച്ചാലും ഖരം കൊള്ളും. നമുക്ക് പബ്ലിക്കിന് അത്ര ആക്സസ് ആയ ഒരു സ്ഥലമല്ല. എനിക്കെന്തായാലും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് ഞാനത് വളരെയധികം സന്തോഷിക്കുന്നു. കാരണം ഇത്ര കട്ട ഓഫ് റോഡും ഇത്ര കൊടും കാടിനുള്ളിലൂടെ എനിക്ക് പോകാൻ കഴിഞ്ഞതെന്ന് ഞാൻ വളരെയധികം സന്തോഷം നൽകുന്നു.